ബിഗ് ബോസ് മലയാളം സീസൺ 3-ലെ അവസാന നോമിനേഷനാണ് നടക്കാൻ പോകുന്നത്. ഷോ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇനി ഒരു നോമിനേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായും നമ്പർ 1 നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കണ്ടസ്റ്റന്റ് റംസാനാണ്. റംസാൻ എന്തായാലും നോമിനേഷൻ ലിസ്റ്റിൽ വരും. കാരണം ലാലേട്ടൻ വ്യക്തമാക്കിയതാണ് ഇവിടുന്ന് പോകും വരെയുമുള്ള നോമിനേഷൻ ലിസ്റ്റിലെല്ലാം ഇനി റംസാൻ കാണുമെന്ന്. സൂര്യ നോമിനേറ്റ് ചെയ്യുന്നത് ഋതുവിനെയാണെന്ന് ഉറപ്പിക്കാം. കാര്യം കഴിഞ്ഞ ദിവസം രാത്രി സൂര്യ മണിക്കുട്ടനോട് പറയുന്നുണ്ട്, അവളുടെ കൂടെ കട്ടക്ക് നിന്ന ഞാനിപ്പോൾ വെറും ശശികുമാരിയായി എന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സില്ലി ആയിട്ട് കാണും, റിയാക്ട് ചെയ്യുമെന്നൊക്കെ. ആ സെയിം റീസണാണ് കൺഫഷൻ റൂമിലിരുന്ന് സൂര്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം സൂര്യ പറയുന്നത് ഋതുവിനെ തന്നെയാണ്. എന്നാൽ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഋതു പറയുന്നത് സൂര്യയെയും. കാര്യം സൂര്യയെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസണായിട്ട് പറയുന്നത് സൂര്യ ഒരു ഫ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി ആണ് എന്നാണ്. അത് കഴിഞ്ഞ ദിവസം റംസാനോട് ഋതു പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ ചേഞ്ച് ആകുന്ന ഒരു ഫ്ലിപ്പിംഗ് ക്യാരക്ടറാണ് സൂര്യ എന്ന്. ആ കാര്യം തന്നെയാണ് ഋതു ഇവിടെ സൂര്യയെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും സൂര്യ തന്നെയാണ് ഋതുവിൻ്റെ ടാർഗറ്റ്. റംസാൻ പറയുന്നതും സൂര്യയാണെന്നാണ് തോന്നുന്നത്. കാര്യം റംസാൻ പറയുന്ന റീസൺ പല തവണയായിട്ട് പേടിക്കുന്നുണ്ടെന്നാണ്. റംസാനും ഋതുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കുട്ടൻ തിരിച്ചു വന്നപ്പോൾ സൂര്യ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ കാര്യം തന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സൂര്യയാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സായിയെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മണിക്കുട്ടൻ പറയുന്നത് ആരെയാണെന്നുള്ളത് വ്യക്തമല്ല, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഒഴുക്കൻ മട്ടിലൂടെ പോകുന്നതെന്ന്. ഒരു പക്ഷേ നോബി ആയിരിക്കാം, അത് നമുക്ക് കൺഫേം അല്ല. രമ്യ നോമിനേറ്റ് ചെയ്യുന്നത് റംസാനെയാണെന്ന് തോന്നുന്നു. കാരണം രമ്യ പറയുന്നത് ഫിസിക്കൽ അറ്റാക്ക് നടത്തി എന്നാണ്. റംസാനാണ് ഇപ്പോൾ നമ്മളെ അറിവിൽ ചെരുപ്പേറ് കേസുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ അറ്റാക്ക് നടത്തിയത്. കിടിലം ഫിറോസും സായും അനൂപും നോബിയുമെല്ലാം ഋതുവിനെ പറയാനാണ് സാധ്യത. ടാസ്കിനിടയിൽ നോബിയെ ഇടിച്ചതിൻ്റെ ഭാഗമായി നോബി എന്തായാലും പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നോമിനേഷൻ ലിസ്റ്റിൽ ഒരാളായി ഋതുവിനെ ഉറപ്പിക്കാം.